ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വൃശ്ചികയെ കുളിരാരംഭ ധനുമകരെ ഗോരഗോരെ കേട്ടിട്ടില്ലേ? കുളിരു തുടങ്ങി, മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. മഞ്ഞുകാലം തുടങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്, കം ഇൻ ഔട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, മഞ്ഞുകാലം വരുമ്പോൾ, തണുപ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചുമക്കുന്നു, തുമ്മുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് തണുപ്പ് ബാധിക്കുന്നു. അപ്പോൾ തണുപ്പ് കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ അവർ നമ്മൾ കൂടിനകത്തൊക്കെയാണ് ഇടാറ്, പക്ഷേ കൂടിനകത്ത് നമ്മൾ കാർപ്പറ്റ്, ഇതേപോലുള്ള കാർപ്പറ്റുകൾ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റുകൾ വിരിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കത് നല്ല ആവശ്യത്തിന് വേണ്ടുന്ന ചൂട് കിട്ടും. പിന്നെ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഒന്നിച്ചൊന്നിച്ച് ചേർന്ന് കിടന്നോളൂ, അപ്പോൾ അവർക്ക് നല്ല ചൂട് കിട്ടും. അപ്പോൾ ചൂട് വളരെ മസ്റ്റാണ് അവരുടെ ശരീരത്തിന്. നമ്മുടെ ശരീരത്തിനേക്കാളും 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർക്ക് തണുപ്പ് സമയത്ത് ആ ചൂട് നല്ലതാണ്, ഇല്ലെങ്കിൽ ഹൈപ്പോതെർമിയ പോലുള്ള അവസ്ഥകൾ വരും. അതായത് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാൻ വരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. തണുപ്പ് കാലത്ത് രാത്രി കാലങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫാനും കൂളറൊക്കെ ഓഫ് ചെയ്ത് അവർക്ക് സുരക്ഷിതമായിട്ട് നല്ല ചൂടോടുകൂടെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാർപ്പറ്റുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ തുണികളുടെ ബെഡുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അത് എല്ലാ ദിവസവും എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ് ബ്രഷ്, ഈ രോമമൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ബ്രഷുകളൊക്കെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ കാർപ്പറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബ്രഷ് മേടിച്ച് സൂക്ഷിക്കുക. ഒപ്പം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഫുഡ് തണുത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുക്കുക ഓരോ നേരവും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സൂചിപ്പിച്ച പോലെ ഡ്രൈ ഫുഡാണെങ്കിൽ ആ കമ്പനിക്കാർ, ഏത് കമ്പനിയുടെ ഫുഡായാലും നിങ്ങൾക്ക് കൊടുക്കാം, ആ കമ്പനിക്കാർ നിർദ്ദേശിക്കുന്ന അളവിലുള്ള ഫുഡ് ഇടക്കിടക്കിടക്കായിട്ട് കൊടുക്കുക. ഒരു ദിവസത്തേക്ക് അവർ ഇത്ര നിർദ്ദേശിക്കുന്നുണ്ടാവും, ഇത്ര ഗ്രാം കൊടുക്കണമെന്ന്. ആ നിർദ്ദേശിക്കുന്ന ഗ്രാമം ഒറ്റയടിക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇത്തിരി കൊടുത്ത് ഇത്തിരി 1-2 മണിക്കൂറിൻ്റെ ഇടവേളയിൽ നമുക്ക് പിന്നെയും കൊടുക്കാം. പിന്നീടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഗ്രേവികൾ കൊടുക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തു കൊടുക്കുക. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യമാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിനുള്ള കാരണം അവർ പറയുന്നത് എന്താണ്, ഫുഡ് എടുത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജ് വെച്ചു, പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കുഞ്ഞിന് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുത്തു. അത് കുഞ്ഞിന് ചുമയും പനിയും ഒക്കെ വരുത്തി, ടെമ്പറേച്ചറൊക്കെ കൂടി ഹോസ്പിറ്റലൈസ് ചെയ്തു. 2-3 ദിവസം ട്രിപ്പൊക്കെ ഇട്ട് മെഡിസിനൊക്കെ കൊടുത്തു, പക്ഷേ 4-ാം ദിവസം കുഞ്ഞ് അവരെ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ നാക്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സാധാരണ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 1 ഡിഗ്രി കൂടുതലാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായി തണുത്ത ആഹാരം അവർക്ക് വല്ലാതെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും കഴിയുന്നതും ഈ തണുപ്പ് സീസണിൽ ഗ്രേവികൾ ഒഴിവാക്കുക. പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ്, അത് ചിക്കൻ ആയാലും മീൻ ഐറ്റംസ്, മത്തി പോലുള്ള മീൻ ഐറ്റംസ് ആയാലും ബീഫ് ആയാലും ഒക്കെ അത് വേവിച്ചിട്ട് ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർക്ക് ഇത്ര ആവശ്യമുള്ളൂ, ആ ഇത്തിരി ഫുഡ് നമ്മൾ നല്ല ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കണം. അവർ നല്ല ഇഷ്ടത്തോടെ അവർ കഴിക്കും. ഓക്കെ, അപ്പോൾ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒപ്പം തന്നെ ഈ മഞ്ഞുകാലങ്ങളിലുള്ള ഒരു പ്രശ്നമാണ് ഹെയർ ഫാൾ. അപ്പോൾ ഹെയർ ഫാൾ വരാതിരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ്, എസ്പെഷ്യലി നമുക്ക് വേണ്ട എന്താണ്, ഒമേഗ 3 6 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഒട്ടനവധി സപ്ലിമെൻറ്റ്സ് വിപണിയിൽ ലഭ്യമാണ്. ന്യൂട്രിക്കോട്ട് ഉണ്ട്, അതുപോലെ മേബി, പിന്നെ ഫിഷ് ഓയിൽ. അപ്പോൾ ഏതാണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് കൊടുത്താലും അത് അവർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം കൊടുക്കുക. അധികമായാലും വയറിളക്കം പോലുള്ള അവസ്ഥകൾ വരും, കുറഞ്ഞാലും റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിർബന്ധമായിട്ടും അവർ നിർദ്ദേശിക്കുന്ന കമ്പനി, ഏത് കമ്പനിയാണോ ഏത് പ്രോഡക്റ്റാണോ അവർ നിർദ്ദേശിക്കുന്ന അളവിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് അധികം കൊടുത്താൽ വെളുപ്പം ഹെയർ വരുന്നൊന്ന് ചിന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹനവ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള അഭ്യാസത്തിനൊന്നും മുതിരരുത്. ഓക്കെ, പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. ഉറപ്പ് കാലത്ത് കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കും, സ്വാഭാവികമാണ്. പക്ഷേ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം,
നല്ല ഫ്ലോയിങ് വാട്ടർ, അതായത് വാട്ടർ ഫൗണ്ടൻസ് പോലത്തെ ഫ്ലോയിങ് വാട്ടേഴ്സ് ഉപയോഗിക്കുക. പിന്നെ ചില വ്യത്യസ്തങ്ങളായ ഹൈറ്റിൽ വെച്ചിട്ട് വെള്ളം കൊടുക്കുക. അതൊക്കെ കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ ഫ്ലാവേഡ് വാട്ടേഴ്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ട്യൂണ പോലത്തെ മത്സ്യങ്ങൾ ഒക്കെ വെച്ചെടുത്തിട്ട് അത് പിന്നെ ശകലം ഗ്രേവി പോലെയാക്കിയിട്ട് വെള്ളത്തിൽ ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലും വിഷ വിചാരിക്കരുത്. ഓക്കെ, പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ വൃത്തിയുള്ള പാത്രങ്ങളിൽ കൊടുക്കുക. ഓക്കെ, പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെക്കപ്സ്, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ പീരിയോഡിക് ചെക്കപ്പിനുള്ള ഒരു സമയമാണ് ശരിക്കും. ഇപ്പം ഞാനൊക്കെ പീരിയോഡിക് കുഞ്ഞുങ്ങൾ ചെക്കപ്പ് ചെയ്യുന്ന ഡിസംബർ മാസത്തിലാണ് ഇയർലി. അപ്പോൾ ഇയർലി ചെക്കപ്പ് ഡിസംബർ മാസത്തിൽ തന്നെ ചെയ്യുക, കാരണം ആ സമയങ്ങളിൽ കൂടുതൽ രോഗാതുരതയുള്ള ഒരു കാലഘട്ടമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസംബറിൽ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കുക. കാരണം പിന്നെ മാത്രമല്ല, മഞ്ഞുകാലം തണുപ്പും സന്തോഷവും തരുന്നതോടൊപ്പം തന്നെ, ഇപ്പം മഴക്കാലം ഒത്തിരി ഓർമ്മകൾ തരുന്നു എന്നൊക്കെ മാധവിക്കുട്ടി പറയുന്ന പോലെ, മഞ്ഞുകാലത്തിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ആ രോഗാതുരതയെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ബാർട്ടണലയൊക്കെ സ്പ്രെഡാകുന്ന സമയമാണ്, അതേപോലെ പാറുവൻ്റെ സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിക്കോഷൻ ഉണ്ടാക്കുക. ആ പ്രിക്കോഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വാക്സിനേഷൻ, നിർബന്ധമായിട്ടും വാക്സിനേഷൻ. അതായത് 70 ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഷോട്ട് ഓഫ് വാക്സിൻ യാതൊരു മടിയും കൂടാതെ കൊടുക്കണം. കാരണം വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കുക. കാരണം ഈ പാറവ പോലത്തെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളത് നിസ്സഹാരമായി നോക്കി നിൽക്കേണ്ടി വരും. അങ്ങനെയൊരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ. ഓക്കെ, പിന്നെ ഒരു കുഞ്ഞിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിർബന്ധമായിട്ടും വാക്സിനേറ്റഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ കൃത്യമായിട്ടുള്ള ഡിവോമിങ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റഡ് ആകും. ഒപ്പം അവരെ ശാരീരികമായും മാനസികമായും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കാനും അവരോട് ഇത്തിരി പ്ലേഫുൾ ആക്കാൻ, അതായത് കുറച്ച് ഇൻട്രാക്റ്റീവായിട്ട് ടോയ്സൊക്കെ ഉപയോഗിച്ച്. കാരണം പൂച്ചകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സസൈസ് ചെയ്യുന്ന ടീമും കൂടിയാണ്. അവർ ഓടിച്ചാടി നടക്കും, ഉയരങ്ങളിൽ കയറും ചാടും. അത് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവരെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സ്നേഹവും കരുതലും നമ്മുടെ സപ്പോർട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കുക. ഡൈന, ഇനി ബാ. ഡൈന ആകെ പിണങ്ങിയിരിക്കുകയാണ്. ഡൈന റിയ മടിയിലിരിക്കുന്നതുകൊണ്ട് ഡൈന പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇയർ മൈറ്റ്സിൻ്റെ ഒരു സീസൺ കൂടിയാണ്, അത് ഞാൻ അടിവരെയായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇയർ മൈറ്റ്സിൻ്റെ ഒരു സീസൺ കൂടിയാണ് മഞ്ഞുകാലം എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെവി എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട്, ഇതേ നോക്ക്, നമ്മുടെ കുഞ്ഞിൻ്റെ ചെവി നല്ല നീറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെവി നിങ്ങൾ ഒരു 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കണം. നല്ല വൃത്തിയായിട്ട് നമ്മുടെ കാം ഇയർ ഡ്രോപ്സ് ഉപയോഗിച്ച് ഓരോ 2 ഡ്രോപ്സ് ഓരോ ചെവിയിലും ഒഴിച്ചു കൊടുക്കണം, ക്ലീൻ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇയർ മൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഫുഡ് എടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വായ ഇങ്ങനെ അനക്കാതെ വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലത്ത് തന്നെ ഡിപ്രസീവ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അതിശയപ്പെടും. അതിൻ്റെ കാരണം എന്താണ്? ഇൻറ്റേണലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇയർ മൈറ്റ്സ്. അപ്പോൾ ഇയർ മൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടൈറ്റിസ് മീഡിയ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മൊത്തം സിസ്റ്റത്തിനെ അത് ബാധിക്കും. പിന്നെ അവർക്ക് വായ അനക്കുവാനോ കടിച്ച് മുറിച്ച് ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് കഴുത്തോ വായോ ഒന്ന് അനക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇയർ മൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, പല ആൾക്കാരും റീഹോം ചെയ്തു കഴിഞ്ഞാൽ ഫുഡ് പടപടയെന്ന് അങ്ങ് ചേഞ്ച് ചെയ്യും. അത് കുഞ്ഞുങ്ങൾക്ക് അഫോർഡബിൾ അല്ല. വയറിളക്കം പോലുള്ള അവസ്ഥകൾ വരും. അപ്പോൾ വയറിളക്കം പോലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, വയറിളക്കത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ഡിസെൻട്രി ആണെങ്കിൽ മാത്രമാണ് മരുന്ന്. അപ്പോൾ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ലവണാംശങ്ങൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ലവണങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ മരണസാധ്യത വരെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ലവണങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഡീഹൈഡ്രേഷന് പകരം റീഹൈഡ്രേഷൻ ORS കൊടുക്കുക. പെറ്റ്സിനുള്ള ORS, അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഓർഡലൈറ്റ് പെറ്റ് പല കമ്പനികളും ഇറക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പെറ്റ്സിനുള്ള ORS കുറച്ചെണ്ണം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യത്തോടെ സുന്ദരന്മാരും സുന്ദരികളായിട്ട് നിലനിർത്താൻ, എസ്പെഷ്യലി ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ നമ്മൾ സഹായിക്കും. അത് നമുക്കും കുഞ്ഞുങ്ങൾക്കും സന്തോഷകരമായിരിക്കും. എല്ലാവരും കാത്തിരിക്കണം അടുത്ത സെഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. Thank you for watching. Happiness always, NANDAS Pets and us.
Bye.